എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് RTD തെർമൽ സെൻസർ. ഈ RTD അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അപ്പോൾ RTD ഫുൾ ഫോം എന്താണ്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിക്റ്റേറ്റർ. വി നോ ദാറ്റ് ദി റെസിസ്റ്റൻസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും കൂടും. സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് RTDയുടെ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. അതായത് RTDയുടെ റെസിസ്റ്റൻസ് കൂടും. തെർമൽ സെൻസേഴ്സ് യൂസ് ഇൻ ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ കോൾഡ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ RTD. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ അല്ലേ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന തെർമൽ സെൻസറിനെയാണ് RTD എന്ന് പറയുന്നത്. മെറ്റാലിക് കണ്ടക്ടറിൻ്റെ, അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പം റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന തെർമൽ സെൻസറിനാണ് എന്ത് പറയാം? RTD എന്ന് പറയാം. നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷനാണ് നോക്കാനുള്ളത്. കൺസ്ട്രക്ഷൻ ഓഫ് RTD. ദി റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ വോണ്ടിങ് ദി റെസിസ്റ്റൻസ് വയർ ഓൺ എ മൈക്ക ബേസ്. ഒരു റെസിസ്റ്റൻസ് വയർ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എലമെൻറ്റ് ഒരു മൈക്ക ബേസിൽ, അതായത് സെറാമിക് കോറിൽ ചുറ്റി വെച്ചിട്ടാണ് ഒരു RTD കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു റെസിസ്റ്റൻസ് വയർ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എലമെൻറ്റ് ഒരു മൈക്ക ബേസിൽ ചുറ്റി വെച്ചിട്ടാണ് ഒരു RTD കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദി വയർ ഈസ് വൗണ്ട് ലൈക്ക് എ ഹെലിക്കൽ കോയിൽ ഓൺ ദി സപ്പോർട്ട് ടു റെഡ്യൂസ് ദി ഇൻഡക്റ്റൻസ് എഫക്റ്റ്. ഇൻഡക്റ്റൻസ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ റെസിസ്റ്റൻസ് വയർ ചുറ്റി വെക്കുന്നത് ഒരു ഹെലിക്കൽ കോയിൽ പോലെയാണ്. ഇൻഡക്റ്റൻസ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ റെസിസ്റ്റൻസ് വയർ ചുറ്റി വെക്കുന്നത് ഒരു ഹെലിക്കൽ കോയിൽ പോലെയാണ്. ദി ടെർമിനൽസ് ലീഡ്സ് ആർ ബ്രോട്ട് ഔട്ട് ഓഫ് ദി പൈപ്പ്. ദി കോയിൽ ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ്. രണ്ട് ടെർമിനൽസും അല്ലെങ്കിൽ ലീഡ്സും പുറത്തേക്കാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ടെർമിനൽസും അല്ലെങ്കിൽ ലീഡ്സ് എന്താണ്? പുറത്തേക്കാണ് എടുത്തിട്ടുള്ളത്. കോയിലിനെ ഒരു ഷീൽഡ് വെച്ച്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കോയിലിനെ ഒരു ഷീൽഡ് വെച്ച്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കോപ്പർ, നിക്കൽ ആൻഡ് പ്ലാറ്റിനം ആർ ദി മോസ്റ്റ് യൂസ്ഡ് RTD മെറ്റീരിയൽ. അപ്പോൾ RTD വയറിൻ്റെ മെയിൻ മെറ്റീരിയൽസാണ് കോപ്പർ, നിക്കൽ, അതുപോലെ തന്നെ പ്ലാറ്റിനം. ദീസ് മെറ്റൽസ് ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻറ്റ് ആൻഡ് പൊസസ് പുവർ തെർമൽ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇവയ്ക്കൊക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻറ്റും പുവർ തെർമൽ സെൻസിറ്റിവിറ്റിയും ആണ്. അതായത് ടെമ്പറേച്ചറിൽ ഒരു ഹൈ വേരിയേഷൻ ഉണ്ടായാലേ റെസിസ്റ്റൻസിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഓൾസോ ദി റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് മെറ്റീരിയൽസ് ആർ അപ്രോക്സിമേറ്റ്ലി ലീനിയർ. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ലീനിയർ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റെസിസ്റ്റൻസും കൂടും. നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കി നോക്കാം. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് ഓപ്പറേറ്റ്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ദാറ്റ് ദി റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ ചേഞ്ചസ് വിത്ത് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ചേഞ്ച് ആവും. ഈ ഒരു പ്രിൻസിപ്പിളിലാണ് RTD ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ചേഞ്ച് ആവും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളാണ് എന്ത് ചെയ്യുക? RTD ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദി വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആർ വിത്ത് ടെമ്പറേച്ചർ ടി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ RT ഈക്വൽ ടു R0 ഇൻറ്റു 1+ ആൽഫ ഡെൽറ്റ ടി, വെർ ആൽഫ ഈസ് ദി ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് അറ്റ് T0 ആൻഡ് R0 ഈസ് ദി റെസിസ്റ്റൻസ് അറ്റ് T0. ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു മെറ്റലിൻ്റെ റെസിസ്റ്റൻസ് റെപ്രസെൻ്റ് ചെയ്യാൻ RT ഈക്വൽ ടു R0 ഇൻറ്റു 1+ ആൽഫ ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞതാണ് T0 ടെമ്പറേച്ചറിലെ ടെമ്പറേച്ചർ കോയഫിഷ്യൻറ്റും R0 T0 ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസും ആണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഓപ്പറേറ്റ് ഇൻ എ വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് അല്ലേ. നമുക്ക് വൈഡ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഗുഡ് സ്റ്റെബിലിറ്റി ആണ്. ഹൈ ടെമ്പറേച്ചർ എന്തുണ്ട്? ഗുഡ് സ്റ്റെബിലിറ്റി ഉണ്ട്, പിന്നെ ഹൈ ആക്യുറസി ഉണ്ട്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലോ സെൻസിറ്റിവിറ്റി ആണ്, പിന്നെ നല്ല എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഷോക്കും വൈബ്രേഷനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
RTD ടൈപ്സ് നമുക്ക് നോക്കാനുള്ളത് മൂന്ന് ടൈപ്പ് RTD സെൻസേഴ്സ് ഉള്ളത് തിൻ ഫിലിം, വയർ ബോണ്ട്, കോയിൽഡ് എലമെൻറ്റ്. ആദ്യം നമുക്ക് തിൻ ഫിലിം നോക്കാം. തിൻ ഫിലിം ഹാസ് എ സെൻസിങ് എലമെൻറ്റ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ വെരി തിൻ ലെയർ ഓഫ് റെസിസ്റ്റീവ് മെറ്റീരിയൽ, നോർമലി പ്ലാറ്റിനം ഓൺ എ സെറാമിക് സബ്സ്ട്രേറ്റ്. പേര് പോലെ തന്നെ വളരെ തിന്നാണ്. ഇതിലെന്തുണ്ട്? ഒരു സെൻസിങ് എലമെൻറ്റ് ഉണ്ടായിരിക്കും. ആ സെൻസിങ് എലമെൻറ്റ് ഫോം ചെയ്യുന്നത് ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ വെച്ചാണ്. ഒരു റെസിസ്റ്റീവ് മെറ്റീരിയൽ വെച്ച് ഒരു തിൻ ലെയർ ഫോം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, സെൻസിങ് എലമെൻറ്റ് ഉണ്ടാക്കുന്നത്. ആ റെസിസ്റ്റീവ് മെറ്റീരിയൽ സാധാരണ പ്ലാറ്റിനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സെൻസിങ് എലമെൻറ്റ് ഒരു സെറാമിക് ബേസിലാണ് ഉണ്ടാവുക. ദിസ് ലെയർ ഈസ് യൂഷ്വലി ജസ്റ്റ് 10 to 100 amstrongs തിക്ക്. ഇപ്പം വളരെ തിൻ ലെയർ ആയതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് 10 to 100 amstrong ആയിരിക്കും, അതായത് 1 to 10 nanometer ആയിരിക്കും. ദിസ് ഫിലിം ഈസ് കോട്ടഡ് വിത്ത് എ ഗ്ലാസ് ദാറ്റ് ഹെൽപ്സ് പ്രൊട്ടക്ട് ദി ഡെപ്പോസിറ്റ് ഫിലിം ആൻഡ് ഓൾസോ ആക്ട് ആസ് എ സ്ട്രെയിൻ റിലീഫ് ഫോർ ദി എക്സ്റ്റേണൽ ലീഡ് വയസ്. ഈ ഒരു ഫിലിമിനെ ഒരു ഗ്ലാസ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഗ്ലാസ് വെച്ച് കോട്ട് ചെയ്യുന്നത് കൊണ്ട് ഫിലിമിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. കൂടാതെ അതിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ വയസ്സിന് ഇതൊരു സ്ട്രെയിൻ റിലീഫ് കൂടിയാണ്. അപ്പോൾ സ്ട്രെയിനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഗ്ലാസ് കോട്ടിങ് സഹായിക്കുന്നുണ്ട്. അടുത്ത RTD ആണ് വയർ വോണ്ട് RTD. ദി വയർ വോണ്ട് സെൻസർ ഈസ് ദി സിംപ്ലസ്റ്റ് സെൻസർ ഡിസൈൻ. RTD സെൻസറിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആണത് വയർ വോണ്ട് സെൻസർ. വിത്ത് ദി സെൻസിങ് വയർ റാപ്പിഡ് അറൗണ്ട് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് കോർ ദാറ്റ് ക്യാൻ ബി എയ്തർ റൗണ്ട് ഓർ ഫ്ലാറ്റ്. അപ്പോൾ അതിൽ സെൻസിങ് വയർ ഒരു ഇൻസുലേറ്റിംഗ് കോറിന് ചുറ്റും റാപ്പ് അല്ലെങ്കിൽ വൗണ്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇൻസുലേറ്റിംഗ് കോർ ആയതിനാൽ കണ്ടക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ റൗണ്ടായിട്ട് വേണേലും റാപ്പ് ചെയ്യാം, ഫ്ലാറ്റായിട്ട് വേണേലും റാപ്പ് ചെയ്യാം. ടു മിനിമൈസ് ദി മെക്കാനിക്കൽ സ്ട്രെയിൻ ദി കോഎഫിഷ്യൻറ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി സെൻസിങ് വയർ ആൻഡ് വൈൻഡിങ് കോർ മെറ്റീരിയൽ ഈസ് മാച്ച്ഡ്. മെക്കാനിക്കൽ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെൻസിങ് വയറിൻ്റെയും ഇൻസുലേറ്റിംഗ് കോറിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് മാച്ചാക്കിയാണ് വെക്കാറ്. മെക്കാനിക്കൽ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി സെൻസിങ് വയറിൻ്റെയും ഇൻസുലേറ്റിംഗ് കോറിൻ്റെയും തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് മാച്ചാക്കിയാണ് വെക്കാറ്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻസിങ് വയർ വൗണ്ട് ചെയ്ത് വെച്ചതായിട്ട്, അതായത് ചുറ്റി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ റൗണ്ടായിട്ടാണ് എന്ത് ചെയ്യുക, ഇത് ചുറ്റി വെച്ചത്. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റീവ് ഓവർകോട്ട് കൊടുത്തായിട്ട് കാണാൻ പറ്റും അല്ലേ. പിന്നെന്താണ്, ലീഡ് വയസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണെന്ത്, ഈ ഒരു വയർ വൗണ്ട് സെൻസറിൻ്റെ ഫിഗർ. ഇനി നമുക്ക് നോക്കാനുള്ള RTD ആണ് കോയിൽഡ് RTD. ടു പ്രൊഡ്യൂസ് എ സ്ട്രെയിൻ ഫ്രീ ഡിസൈൻ എ കോയിൽഡ് സെൻസർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തിൻ ഫിലിമിലും വയർ വൗണ്ടിലൊക്കെ സ്ട്രെയിൻ ഉണ്ടാവുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്ട്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് RTD സെൻസർ ആണെന്ത്, കോയിൽഡ് RTD സെൻസർ. സ്ട്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് RTD സെൻസർ ആണെന്ത്, കോയിൽഡ് RTD സെൻസർ. എ സ്ട്രെയിൻ ഫ്രീ ഡിസൈൻ അലോസ് ദി സെൻസിങ് വയർ ടു എക്സ്പാൻഡ് ആൻഡ് കൺട്രാക്ട് ഫ്രീലി വിത്തൗട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി എറർ. അപ്പോൾ സ്ട്രെയിൻ ഫ്രീ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സെൻസിങ് വയറിന് എറർ വരാതെ എക്സ്പാൻഡ് ചെയ്യാനോ കോൺട്രാക്ട് ചെയ്യാനോ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, എറർ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. സ്ട്രെയിൻ ഫ്രീ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സെൻസിങ് വയറിന് എറർ വരാതെ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, എറർ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ദി സെൻസിങ് എലമെൻറ്റ് ഈസ് എ സ്മോൾ കോയിൽ ഓഫ് പ്ലാറ്റിനം സെൻസിങ് വയർ ദാറ്റ് റിസംബിൾസ് എ ബൾബ് ഫിലമെൻറ്റ്. സെൻസിങ് എലമെൻ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കോയിലായിരിക്കും. അത് പ്ലാറ്റിനം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ബൾബിലുള്ള ഒരു ഫിലമെൻ്റ് പോലെയാണ് എന്ത് ചെയ്യുക, കാണപ്പെടുക. ദി ഹൗസിങ് ഇസ് എ അലൂമിനിയം ഓക്സൈഡ് ട്യൂബ് വിത്ത് 4 equally spaced ഹോൾസ് ദാറ്റ് റൺ ത്രൂ ദി ആക്സസ്. ദി കോയിൽ ഈസ് ഇൻസെർട്ടഡ് ഇൻ ദി ഹോൾസ് ഓഫ് ദി മാൻഡ്രൽ ആൻഡ് ആർ പാക്ക്ഡ് വിത്ത് എ വെരി ഫൈൻ സെറാമിക് പൗഡർ. സെൻസിങ് എലമെൻറ്റിനെ കവർ ചെയ്തുകൊണ്ടൊരു അലൂമിനിയം ഓക്സൈഡ് ട്യൂബ് ഉണ്ടാവും. അതായത് അലൂമിനിയം ഓക്സൈഡ് ട്യൂബിൻ്റെ അകത്താണ് എന്തുണ്ടാവുക, കോയിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ 4 holes ഉണ്ടാവും, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള 4 holes. അപ്പോൾ കോയിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഈ 4 holesലൂടെയാണ്. അപ്പോൾ അതിനെ കവർ ചെയ്തിട്ടുണ്ടാവും ഒരു സെറാമിക് പൗഡറും ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ സെൻസിങ് വയറിന് മൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് കോയിൽഡ് RTD സെൻസറിൻ്റെ ഫിഗർ.
ഇതിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ട്യൂബിനുള്ളിലായിട്ട് ഒരു പ്ലാറ്റിനം സെൻസിങ് വയർ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു പൗഡർ പാക്കിംഗ് ഉണ്ട്. ട്യൂബിൻ്റെ ഡയമീറ്റർ എത്രയാണ്, 100 ആണ്. ദെൻ എന്താണ്, എക്സ്റ്റേണൽ ലീഡ് വയസ് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണെന്ത്, കോയിൽഡ് RTD സെൻസറിൻ്റെ ഫിഗർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് RTD സെൻസറിൽ പഠിക്കാനുള്ളത്.